പ്രിയപ്പെട്ട സമർപ്പിതരെ, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ മറിയയുടെ പെരുന്നാളിൽ നമ്മളുടെ ഇടവക ദേവാലയത്തിൽ ഒരു കുർബാനയിലാണ് ധാരാളം പേര് ഈ കുർബാനയിൽ ഒന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. യൗസേപ്പ് ശുഭാചരിത്രത്തിലെ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്ന് ഇന്നത്തെ വായനകളിൽ നിന്നും പ്രോപ്രിയായിൽ നിന്നുമെല്ലാം ഇതുങ്ങൾ മനസ്സിലാക്കി. ഞാനതിലേക്കൊന്നും ആവർത്തനപരമായിട്ട് നീങ്ങുന്നില്ല. നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സാണ്. ഞാൻ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഒന്ന് രണ്ട് ഉച്ചകാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ നമ്മളുടെ വായന പഴയ നിയമത്തിൽ നിന്നായിരുന്നു. പൂർവ്വ യൗസേപ്പിനെ കുറിച്ചായിരുന്നു. പൂർവ്വ യൗസേപ്പ് അതിമിടുക്കനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. നിർച്ചാലിൻ്റെ അടുത്ത് നടപ്പെട്ട വൃക്ഷമാണ് യൗസേപ്പ്. നല്ല മരം, നല്ല ആകാരഭംഗിയുള്ള ശരീരം. ആ മരത്തിൻ്റെ ശിഖരങ്ങൾ മതിലിന് മീതെ പടർന്നു പന്തലിച്ചു. അതാണ് കേവലം ഒരു വ്യക്തിയല്ല, ഒരുപാട് കാര്യങ്ങളിലേക്ക് നീങ്ങി. ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ടു, ഫറവോ അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപചാരങ്ങളും, മോതിരമണിയിക്കുന്നു, പുറങ്കുപ്പായി മണിയിക്കുന്നു, നല്ല കസേരയിൽ ഇരുത്തുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞു, എൻ്റെ കസേരയിൽ കയറി ഇരുന്നേക്കരുത്. ബാക്കി എല്ലാ അധികാരവും കൊടുത്തു, രാജാവിൻ്റെ എല്ലാ അധികാരവും കൊടുത്തു. കസേര വ്യത്യസ്തമായിരിക്കും, അതൊരു വലിയ പ്രബോധനമാണ്. നിനക്കിതെല്ലാം ഞാൻ തരുമ്പോഴും നീ ഇരിക്കേണ്ട കസേര മറ്റൊന്നാണ്, അതിനനുസരിച്ച് മാത്രമേ നീ പ്രവർത്തിക്കാവൂ. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ച് ഈജിപ്തിലെ ക്ഷാമകാലത്തൊക്കെ വലിയ കാര്യക്ഷമതയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഫറവോ ആ ഒരു അവസരത്തിൽ ജനങ്ങളോട് പറഞ്ഞു, ഈറ്റേ ജോസഫ്, ജോസഫിൻ്റെ പക്കലേക്ക് പോവുക. നിങ്ങൾക്ക് പ്രയാസമുണ്ട്, ഭക്ഷണമില്ല, ജലമില്ല, മറ്റ് വിഭവങ്ങളില്ല എന്നെനിക്കറിയാം. ഒന്നും പേടിക്കേണ്ട, ഇവിടെ ഒരു മാന്ത്രികനായ ജോസഫ് ഉണ്ട്. ഈറ്റേ ജോസഫ്, നിങ്ങളെല്ലാവരും പോ, യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോവുക. അങ്ങനെ യൗസേപ്പിൻ്റെ അടുത്ത് പോയി, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലഭിച്ചു. അതാണ് പൂർവ യൗസേപ്പ്, പഴയ നിയമത്തിലെ യൗസേപ്പ്. രാജാവ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ജനങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശമാണ്, നിങ്ങൾ യൗസേപ്പിൻ്റെ പക്കലേക്ക് പോകണം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിപുലമായ വ്യത്യസ്തമായ ആത്മീയ ഊന്നലുകളോട് കൂടിയ ഒരു യൗസേപ്പിനെ. നീതിമാനും സത്യസന്ധനും വിനീതനും മൗനിയും മുനിയും ആയിരുന്ന യൗസേപ്പ്. നമ്മൾ കൊച്ചുനാളിൽ മാസവണക്കത്തിൽ പാടുന്നുണ്ടായിരുന്നുണ്ടോ, തപസാവരനായ മാറി യൗസേപ്പ് പുണ്യ മഹാമുനി. അതാണ് യൗസേപ്പ്, തപസാവരനായ മാറി യൗസേപ്പ് പുണ്യ മഹാമുനി. മൗനം ദീക്ഷിച്ചവൻ, പുണ്യവാനാണ്, മഹാനാണ്, താപസം കൂട്ടത്തിൽ കൊണ്ടുനടന്നവനാണ്. അങ്ങനെ ഒരുപാട് ആധ്യാത്മിക ആട്രിബ്യൂട്ട്സ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം കുട്ടികളെ പാടി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഗീതമായിരുന്നല്ലോ അത്. യൗസേപ്പ് പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വ്യാകുല മാതാവ് എന്നമ്മയെക്കുറിച്ച് സഭ പഠിപ്പിച്ചതുപോലെ വ്യാകുല യൗസേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പാത്തർ ഡൊളറോസ, അതാണ് വ്യാകുല അപ്പൻ. പാത്തർ ഡൊളറോസ, മാത്തർ ഡൊളറോസ, വ്യാകുല അമ്മ, വ്യാകുല മാതാവ്. വ്യാകുലങ്ങളുടെ കാര്യം ഏതാണ്ട് ഒരുപോലെയാണ്, രണ്ടുപേരുടെയും വ്യാകുലങ്ങളുടെ കാര്യം ഒരുപോലെയാണ്. വലിയ സംശയങ്ങൾ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഭാര്യ ഗർഭിണിയായിട്ട് കാണപ്പെടുന്നു, വീണ്ടും അവർക്ക് വലിയ വ്യാകുലങ്ങളോടുകൂടി ഈജിപ്തിലേക്ക് പോകേണ്ടി വരുന്നു.
ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ സംഘർഷങ്ങൾ, തിരിച്ച് ഈജിപ്തിൽ നിന്ന് ജെറൂസലത്തേക്ക് തന്നെ നേരിട്ട് വരാൻ സാധ്യമല്ല എന്നുള്ള അറിയിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് വ്യാകുലങ്ങൾ. അങ്ങനെ സഭയിൽ വ്യാകുലമാതാവും വ്യാകുല യോസേപ്പും ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. സഭയിലെ ഏറ്റവും വലിയ ഒരു പ്രബോധനമാണ് മരിയോളജി, മാതാവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം. നിങ്ങളുടെ വിചാരിച്ച ദൈവശാസ്ത്രം പഠിച്ചയാളാണ്, ദൈവശാസ്ത്രം മേജർ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നയാളാണ്. മരിയോളജി മാതാവിനെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. ഉൾട്ടൻ ഷീനെ പോലുള്ള വലിയ പ്രഭാഷകന്മാർ പറഞ്ഞു വെച്ചു, നമുക്കൊരു ജോസഫോളജിയും ആവശ്യമാണ്. മറിയോസെപ്പിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് കണ്ടെത്തി ജോസഫിനെ ചുറ്റിപ്പറ്റിയുള്ള നല്ല പഠനങ്ങൾ, ഗ്രന്ഥങ്ങൾ, ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതനുസരിച്ച് ഈ നാളുകളിലൊക്കെ പരിശുദ്ധപിതാക്കന്മാർ മറിയോസെപ്പിനെക്കുറിച്ച് വലിയ ഗ്രന്ഥങ്ങൾ, പ്രബോധനങ്ങൾ നമുക്ക് തന്നു. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ശ്ലൈഹിക പ്രബോധനമായിരുന്നു റെഡംപ്റ്റോരിസ് ക്രിസ്തോസ്, രക്ഷകൻ്റെ സംരക്ഷകൻ. റെഡംപ്റ്റോരിസ് ക്രിസ്തോസ്, രക്ഷകൻ്റെ സംരക്ഷകനാണ് മറിയോസെപ്പ്. നല്ലൊരു പ്രബോധനമാണ്. ആ കാലഘട്ടത്തിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പഠിപ്പിക്കലായിരുന്നു അത്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയ ശ്ലൈഹിക പ്രബോധനമാണ് പത്രിസ് കോർദേ, ഒരപ്പൻ്റെ ഹൃദയം. യോസേപ്പിനെ കുറിച്ച് പറയാൻ ഇതിനേക്കാൾ നല്ല വാക്കുകളും നല്ല പുസ്തകങ്ങളുമില്ല. രക്ഷകൻ്റെ സംരക്ഷകൻ അല്ലെങ്കിൽ വളർത്തുപിതാവ്, അപ്പൻ്റെ ഹൃദയം, ഈ രണ്ട് പുസ്തകങ്ങളാണ് ജോൺ പോൾ രണ്ടാമനും ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവും നമുക്ക് നൽകിയത്. അതുകൂടെയെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിൽ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് മറിയോസെപ്പിനെ ദൈവപിതാവിൻ്റെ നിഴല്, ഉംബ്ര എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഉംബ്ര, നിഴല്, ദൈവപിതാവിൻ്റെ നിഴല്. ദൈവം എന്താഗ്രഹിക്കുന്നുവോ അത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിഴല് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെതാണ്. നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ വികാരി ജനാളന്മാരെ വയ്ക്കുമ്പോൾ പാശ്ചാത്യ സഭയിൽ അവർക്ക് കൊടുത്തിരുന്ന ഉംബ്ര എപ്പിസ്കോപ്പ് എന്നാണ്, മെത്രാൻ്റെ നിഴലാണ്, മെത്രാനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടവനാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പോയി ചെയ്യുക എന്നല്ല. നിഴലെപ്പോഴും യാഥാർത്ഥ്യത്തോടു കൂടിയാണ്. യാഥാർത്ഥ്യമില്ലെങ്കിൽ നിഴലില്ല. ദൈവപിതാവിൻ്റെ നിഴലാണ് മറിയോസെപ്പെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പറയുമ്പോൾ ആ ഉംബ്ര, അതിൽ നിന്ന് വേർപിരിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയല്ല. നമുക്ക് പ്രത്യേകമായിട്ട് ആ ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. നമുക്കും മറിയോസെപ്പിനോടുള്ള അടുപ്പത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഈ ബന്ധത്തെ, ഉംബ്ര ആയിട്ട് നിൽക്കുന്ന ആ സാഹചര്യത്തെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഞാൻ ഒന്നോ രണ്ടോ ചെറിയ കഥകളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. യോസേപ്പിനോടുള്ള ഭക്തി എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ഇടക്കാലം കൊണ്ടൊക്കെ കുറച്ച് കുറവായിരുന്നു, പിന്നീടിത് വളരെ വളർന്നു. ഇപ്പോഴൊരു 10-30 കൊല്ലമായിട്ട് വലിയ ശക്തമായ രീതിയിൽ മറിയോസെപ്പിൻ്റെ നൊവേന, പ്രാർത്ഥന. മറിയോസെപ്പിനെക്കുറിച്ചും ഒരു ലുത്തിനിയ ഉണ്ട്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉള്ളതുപോലെ. അത് യോസേപ്പിനെക്കുറിച്ചുള്ള വരദാനങ്ങളൊക്കെ അമ്മയെക്കുറിച്ച് നമ്മൾ കൊന്ത നമസ്കാരത്തിൽ ചൊല്ലുന്നതുപോലുള്ള പ്രാർത്ഥനയാണ്. ഇറ്റലിയിലെ ബൊളോഞ്ഞയിലെ ഒരു കുടുംബം മറിയോസെപ്പിൻ്റെ വലിയ ഭക്തരായിരുന്നു. യോസേപ്പിനോട് മാത്രമേ ആ വീട്ടിലെ ചേട്ടൻ പ്രാർത്ഥിക്കുകയുള്ളൂ, മധ്യസ്ഥം പ്രാർത്ഥിക്കുകയുള്ളൂ, വേറെ ആരെക്കുറിച്ചും ഓർക്കുക പോലുമില്ല. അങ്ങനെ അദ്ദേഹം നല്ലപോലെ ജീവിച്ച് തീർച്ചയായിട്ടും പുണ്യവാനായി, എല്ലാവർക്കും സുസമ്മതനായി മരണപ്പെട്ട് സ്വർഗത്തിൻ്റെ വാതിക്കലെത്തിയപ്പോൾ പത്രോസ് സ്വാഭാവികമായിട്ട്
അവിടെ കൊണ്ട പ്രവേശനത്തിൻ്റെ താക്കോല് പത്രോസിൻ്റെ കയ്യിലാണല്ലോ. പത്രോസിൻ്റെ കരതാരിലാണ് സ്വർഗത്തിൻ്റെ താക്കോല് ഈശോ നൽകിയത്. അവിടെ ഈ ഭക്തൻ ചെന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ യോസേഫിൻ്റെ ഭക്തനാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവരെക്കുറിച്ചോ ഒന്നും നിനക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഒരു മധ്യസ്ഥവും പത്രോസിനെക്കുറിച്ചോ പൗലോസിനെക്കുറിച്ചോ മറ്റു രക്തസാക്ഷികളെ കുറിച്ചോ ഒന്നും നീ പ്രാർത്ഥിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. സ്വർഗപ്രവേശനത്തിന് അതൊക്കെ ആവശ്യമാണ്. അത്ര എളുപ്പത്തിൽ ഈ വാതിൽ തുറക്കാനോ അകത്തേക്ക് പ്രവേശിപ്പിക്കാനോ സാധ്യമല്ല എന്ന് പറഞ്ഞ് തർക്കിച്ച് നിന്ന് ഈ ഭക്തൻ പറഞ്ഞു, എനിക്ക് മറിയം യോസേഫിനെ ഒന്ന് കാണാൻ അനുവദിക്കാവോ? ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിച്ച് മരിച്ച് ഈ സ്വർഗകവാടത്തിൽ വന്നതാണ്, ഒന്ന് കാണാൻ അനുവദിക്കാവോ? അപ്പോൾ അദ്ദേഹം താല്പര്യമില്ലെങ്കിലും അത് സമ്മതിച്ചു. യോസേഫ് വന്നു. യോസേഫുമായിട്ട് ഈ ഭക്തൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ യോസേഫ് ഈ പത്രോസിനോട് പറഞ്ഞു, ഐദർ യു ലെറ്റ് ഹിം ഇൻ, ഒന്നുകിൽ എൻ്റെ ഈ ഭക്തനെ കഥക തുറന്ന് ഈ സ്വർഗത്തിലേക്ക് സ്വർഗകവാടത്തിൻ്റെ ആ വലിയ വേദിയിലൂടെ കടത്തി സ്വർഗത്തിലേക്ക് കടത്തണം. അല്ലെങ്കിൽ യോസേഫ് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഭാര്യയെയും എൻ്റെ മകനെയും എടുത്തുകൊണ്ട് താമസം മാറ്റും. എൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഞാനിവിടെ നിന്ന് എൻ്റെ ഭാര്യയെയും എൻ്റെ മകനെയും ഈശോയെയും എടുത്തുകൊണ്ട് താമസം മാറ്റും. പറഞ്ഞാൽ സ്വർഗം അതാണല്ലോ സ്വർഗം. അപ്പോൾ പത്രോസ് കവാടം തുറക്കുകയും ഈ ഭക്തനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിലും ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വികാര വിചാരമാണ്. നമ്മുടെയൊക്കെ ചിന്തകളിലത് കാണാം. നമുക്ക് അൽഫോൻസാമ്മയോട് മാത്രം കൂടുതൽ ഭക്തിയോട് എത്ര പേരുണ്ട്? എനിക്ക് അൽഫോൻസാമ്മയോട് വളരെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെയായിരിക്കും. ചിലപ്പോൾ മാറി യോസേഫിനോടായിരിക്കും, അല്ലെ മത്തായി ശ്ലീഹായോടെ ആയിരിക്കും, അല്ലെങ്കിൽ പത്രോസിനോടായിരിക്കും. അത് നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് വിശ്വാസിക്കും ഏത് പുണ്യവാനോടും മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു കഥയാണത്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഓർത്തിരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ ഒത്തിരി കഥകളിലൂടെ വിശ്വാസം സംരക്ഷിച്ചിരുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഇതും അങ്ങനെയായിരുന്നു. തോമസ് ലീഹായെക്കുറിച്ച് നമുക്ക് എന്തുമാത്രം കഥകളുണ്ട്, എന്തുമാത്രം കഥകളാണ്. കഥകളില്ലാതെ ഒരു സമൂഹവും ജീവിക്കുകയില്ല. കഥകളാണ് അതിന് ഓജസ് തേജസ് കൊടുക്കുന്നത്. പാരമ്പര്യങ്ങളാണ് അതിനെ നിലനിർത്തുന്നത്. ആ പാരമ്പര്യങ്ങളോടുള്ള പ്രാദേശിക വർത്തമാനങ്ങളാണ് കഥകളാണ്, വീട്ടുവർത്തമാനങ്ങളാണ് അതിനെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ ആരാധനാക്രമമൊക്കെ അങ്ങനെയാണല്ലോ. അതിനെല്ലാം നമ്മൾ പള്ളിയിൽ വെച്ച് കാണുന്നത് മാത്രമല്ല, വീട്ടിൽ ചെന്നും അച്ഛനെന്ത് പ്രസംഗിച്ചു, അച്ഛനെങ്ങനെ കുർബാന ചൊല്ലി, അച്ഛൻ്റെ മറ്റ് സംഭാഷണത്തിൽ എന്തായിരുന്നു വിഷയം, ഇതാണ് നമ്മുടെ വർത്തമാനങ്ങൾ. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലത്തും യൂറോപ്പിലൊക്കെ എങ്ങനെയാണ്, പള്ളിയിൽ പോയച്ചു വരുന്ന ആളോട് വീട്ടിലിരിക്കുന്നവർ ചോദിക്കും, വിചാരിച്ചു എന്താ പറഞ്ഞേ, എന്താണ് പ്രസംഗിച്ചത്, ഇന്നത്തെ ദൈവവചനം ഏതായിരുന്നു? അതൊരു കാറ്റഗറിസിസാണ്. അങ്ങനെയുള്ള ഒരു കാറ്റഗറിസിസിലാണ് നമ്മുടെ സഭയും നിലനിൽക്കുന്നതും വളരുന്നതും വലുതാകുന്നതും എല്ലാം എന്ന് നമ്മൾ ചിന്തിക്കണം. കന്യകയായ മറിയം യോസേഫിനോട് വിവാഹത്തിലൂടെ ബന്ധപ്പെടുമ്പോൾ അവർ രണ്ടുപേരും ചെറുപ്പക്കാരായിരുന്നു, 20 വയസ്സിൽ താഴെ ഉള്ളൂ. മറിയം യോസേഫിൻ്റെ പടമൊക്കെ രൂപമൊക്കെ നമ്മൾ കാണുമ്പോൾ 80 വയസ്സെങ്കിലും കാണും. അത് സംരക്ഷകനായതുകൊണ്ട്, അപ്പനായതുകൊണ്ട്, അല്ലെങ്കിൽ വല്യപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് മറ്റൊരു കുറവും അദ്ദേഹത്തിന് ഉണ്ടാകരുത് എന്ന് കലാകാരന്മാർ ഈ രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ പ്രത്യേകമായിട്ട് മനസ്സിൽ കരുതുന്നതുകൊണ്ട് ഒക്കെയാണ്. അപ്പോൾ അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യോസേഫ് വിവാഹം ചെയ്യുമ്പോൾ 18 വയസ്സ് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചെറുപ്പക്കാരനായിരുന്നു, മിടുമിടുക്കനായിരുന്നു, ആരോഗ്യമുള്ളവനായിരുന്നു, സൗന്ദര്യമുള്ളവനായിരുന്നു, പൂർവ്വ യോസേഫിനെ പോലെയായിരുന്നു. അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി ഒന്നും സംസാരിക്കാതെ ദൈവത്തിൻ്റെ വാക്കുകൾ ഉറക്കത്തിൽ
Malaha Marilude, Manisilaki, Sopinangalude, Manishanaid, Iviche, Isoide, Polartavidava, Ayavitian. They have Sopinangalude, Manishanaid, no. Unum Nerit, Mose Poli Mugabi Mugam, David Todes in Sarijella, Malaha on the Varano, Etrio Center, they have Mariette Vesikanaid, Parisamichu, Shepodelam, Devum, Yadabet. Vendagari Major, Namaki, Mario Sepinde, Terinal Vendagari Madan, Devatinde, Yetapadil, Namakundagan, Devate Kurichula, Sopinangal Gana Night, Namakasadikan, Namadi Pradeshim, Nanliru, Christ of Gendramana, Utumurolam Vitagarunda, Karshia Mehaliana, Yea Samanda Yalunda, Nala Samarthara, Gutigle, Yanada Visitik on the Broke, Tame Satitunda, Indum Tharalam Gutigle. Kurbanikum, Penangal Kurbanil, Bangadakan item, Elamiti Tundi, Ide Shetende, Etam Sampandamai Regalium, Adan and the Yankariana. Tamakuli, Isirimana, Nala, Medican Mari, Medicula Maitula, Kutigale. And we sit on the Purim, Namudi Ambaranjurandu, and Kutigale, Ningle Pende, Pilipende, Parambu, Nalavole, Karangi, Kande, Arijapuranam. And the Krishikara. Nampaknya jauh di sini, itu pun adalah karshiya yang terlibat. Adalah rishi idanggal ane budam, adalah karshaga ane. Makar makar beri mbole, abe manna beri ini mila, manna galil todaade beli penuh ke, adalah beraya orang jatuh mari itu orang akan diangkat di rumah. Kau cinta galil manna dorai. Anginnya ane pun nampol beri balat sendal. Anginnya bandu orang ke rishi beranda, rawur betan istimewa mila, abe ni balik ke ane istimewa mila. Kadang-kali ini oki ella, kuriye kotil keti ella, karshike mekali orang la, bentuk illam pui, semua ke bilde nashtama. Kondan kotil ella illam, nengalade sundam parambil, yarangi, etra selamunde, etra rawamere munde, etra pulavunde, etra yada kamera munde, etra jadi munde, adal illam kandat trender nengalade an kotil ella. Pen kotil ella, nalladu bole amede kotatil nanda adikkala. Perjuangan. Adakala bahasa, adakala bahasa orang dah kandu, noim bahu unde, arci undam, ini semua lembaga material, kodiye kodiye bagaimana anak kerja kandu, panier arci mesti bagaimana anak kerja kandu, kapa bagi kandu, cakap bagi kandu, doa cuci jodoh kandu, ada lillam pelikan. Adakala il nindah, amma yude, pakar nindah, ada lillam pelikan. Inna, bakery il nindah kandu, enteng lu saudara lu kemeri cuci kandu. Orang cair boleh, nampol boleh, undang kan. Hari itu lihat, ibu di kalangan, cair itu mienya, kurang dalai tu. Abang di kalangan kerjanya, orang di bintang jendol air cikarim beri jolo, beri margo itu juga. Nair itu beri kira anak nampol. Tali kita ni nampol, anak beri ciri nampol, jeli nampol bintil, nampol boleh, nampol kita jiwikan ada sahdi. Orang di dua hari ini, nenggal ke, apni lude, pula stalaum. Nengalade bintile adikkala, panjagam, atau nalladu boleh pelikkan. Ini mari usah pinde, cerdanal, nampul tiga maite, ekatu suci kender, rende, cindegal, ada airikan mandana, rende, bijarum, ini kerengalod prayanulah kairu. Usah pinde kuricce, urudilai itu baikkan, tawur tidus maudi, jana, perkhamaite, sumchari kenderla, nallad, cindegal, usah pinde, putatile, nengalade putatile kundurakan, usah pinde, unamadai itu. Lahir itu, pokoknya setelahnya ni lalilah, kurtinya, kundu bawa nama. Yusependi ada bagi anak. Yusependi itu kunjungi padam, nengal ada busur itu le, ada bintil bayi kena busur itu le, apa bagi anak. Yang lepada poyal, loko tu lepada poyal, ente mani persil, alpun siam yang diri padam. Lepada poyal, itu mungkin samrishna mana, mungkin orang pan, amma, amada kota tu londe, amma amala loki kulum. Nengal mario sepin de, nalla aktera agam, sepin ode, arthikanam, sepinnya kuri chulla, teriwajana bahanggal de, kududra ayat, baikkanam, angan nalla beru Josephology, sepin ayatin de, abiru ceritram, pelicurikan ayatmu kerja agam, nengal beliya samarthim, adi samarthim ulah beri anak, nengal beru panada pun kudulak ke, yana rendu bun damna, anda kandi chulda anak, ane ulah nalla, kala wasna agulullah. Cerpen karya tinggi para kami ramana, bi Kristus bahagia gelar, kami lakukan dalam ayat walaupun
കൂടെ ഡിസംബറിലായ ഒന്ന് രണ്ട് കൊല്ലമൊക്കെ മഴ പെയ്ത് കുറേ നഷ്ടപ്പെട്ടെങ്കിലും നല്ലൊരു ഒരു കാര്യമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ കണ്ടെത്താനും വളർത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവ ആരാധനയോട് ലിറ്റർജിയോട് നല്ല പ്രതിബദ്ധത എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വ്യാരിശൻ അതിൻ്റെ ഒന്നാമത്തെ ആളാണ്. അദ്ദേഹം പഠിച്ചതും പഠിപ്പിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം ലിറ്റർജിയുടെ ആ ഒരു ആധികാരികമായ വെർഷനാണ്. അതെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, അതിൻ്റെ അർത്ഥമെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ടുള്ള നല്ലൊരു അവസരമാണ്. അദ്ദേഹം അധ്യാപകൻ കൂടിയായിരുന്നു, എൻ്റെ ശിഷ്യനാണ്. നല്ല സംശുദ്ധമായ നിലപാടുകളിലൂടെ ജപാലനം നടത്തി മുതിർന്നവരെയും കുഞ്ഞുങ്ങളെയും യൂത്തിനെയും ഒക്കെ കണ്ടെത്തി ക്രൈസ്തവ പരിശീലനം നന്നായിട്ട് കൊടുക്കാനായിട്ട് പ്രാപ്തിയുള്ള വ്യക്തിയാണ് അദ്ദേഹം. അച്ഛനെ നിങ്ങൾക്ക് നല്ല കൂട്ടാന്ന് എനിക്കറിയാം. എല്ലാവർക്കും അച്ഛനോട് ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൽ വളർന്ന് നല്ല ക്രിസ്തീയ മൂല്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും മറിയ യോസേഫിനും വിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.